പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. ഇന്ന് നവംബർ 26. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താ നിങ്ങൾക്കറിയോ? ഇന്ന് ഭരണഘടനാ ദിനമാണ്. അപ്പോ എന്താണ് ഭരണഘടനാ ദിനം? ഭരണഘടനാ നിങ്ങൾ പല പ്രാവശ്യമായി കേട്ടിട്ടുണ്ടാവും. കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ സ്കൂളിൽ ഭരണഘടനാ ദിനം ആഘോഷിക്കുകയും അതിന് കുറെ ക്ലാസുകളൊക്കെ നടക്കുകയും ചെയ്തു. എന്താണ് ഭരണഘടന എന്ന് പറഞ്ഞാല്? ഒരു രാജ്യത്തിന്റെ പ്രവർത്തനങ്ങളെ മൊത്തം നിയന്ത്രിക്കുന്ന ഒരു രേഖയാണ് ഭരണഘടന. അതിൽ ഒരു രാജ്യം എങ്ങനെ പ്രവർത്തിക്കണം എന്നുണ്ടാവും, ആ രാജ്യത്തിന്റെ വിദേശ നയം എന്താണെന്നുണ്ടാവും, ഈ രാജ്യത്തെ ജനങ്ങളെ ഇവിടുത്തെ സർക്കാരുകൾ എങ്ങനെ കാണണം എന്നുണ്ടാവും, അതുപോലത്തെ ഇവിടുത്തെ രാഷ്ട്രീയ തത്വങ്ങളെ കുറിച്ച് പറഞ്ഞിണ്ടാവും. ഇവിടുത്തെ മന്ത്രിമാര് അല്ലെങ്കിൽ MLA മാര് MP മാരൊക്കെ അടങ്ങുന്ന പൊതുസഭകൾക്ക് എന്തൊക്കെ ഘടനയാണ്, ഇങ്ങനെ എല്ലാത്തരം കാര്യങ്ങളെയും വിശദമായി പ്രതിപാദിക്കുന്ന രേഖയാണ് ഒരു രാജ്യത്തിന്റെ ഭരണഘടന എന്ന് പറയുന്നത്. ഈ ലോകത്ത് എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനയിൽ വെച്ച് ഏറ്റവും ബൃഹത്തരമാണ് ഇന്ത്യയുടെ ഭരണഘടന. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം എന്നാണ് നമ്മുടെ രാജ്യത്തെ വിളിക്കുന്നത്. നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ മതേതര പരമാധികാര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആണ് എന്നാണ് ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഈ ഭരണഘടന എഴുതി തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ പ്രശസ്തരായ ആളുകളാണ്. അതിലെ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിയെ കുറിച്ച് നിങ്ങളൊക്കെ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ടാവും. ഡോക്ടർ ഭീമറാവ് റാംജി അംബേദ്കർ എന്നാണ് ഈ ഭരണഘടനാ ശില്പിയുടെ യഥാർത്ഥ നാമധേയം. ഈ ഭരണഘടന അദ്ദേഹം എഴുതിയത് കൊണ്ട് തന്നെ ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളുടെ കൂടി ഉന്നമനം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഭരണഘടന തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം. ഡോക്ടർ അംബേദ്കറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജാതീയമായും
സാമ്പത്തികമായി മറ്റ് ഏറ്റവും താഴേക്കിടയിലിരുന്ന് ഏറ്റവും ഉന്നത സ്ഥാനത്ത് എത്തിച്ചേർന്ന കഠിന പ്രയത്നം കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും ഏറ്റവും ഉന്നത സ്ഥാനത്ത് എത്തിച്ചേർന്ന വ്യക്തിയാണ് അംബേദ്കർ. നമുക്ക് നമ്മുടെ മലയാളികൾക്ക് അതിൽ കൂടെ ഒന്നുകൂടി അഭിമാനിക്കാനുള്ള വകയുണ്ട് ഈ ഭരണഘടന എഴുതി തയ്യാറാക്കുന്ന സമിതിയിൽ. നമ്മുടെ കേരളത്തിൽ നിന്നൊരു പ്രാതിനിധ്യം ഉണ്ടായിരുന്നു, അതൊരു വനിത കൂടിയാണ് എന്നുള്ളതിൽ നമുക്ക് ഏറെ അഭിമാനിക്കാം. വനിതയായിരുന്നു, താഴെ കിടയുള്ള സമുദായത്തിൽപ്പെട്ട ആളുമായിരുന്നു. അപ്പൊ കേരളീയർക്കും ഭരണഘടനയെ സംബന്ധിച്ച് വലിയ അഭിമാനത്തിന് വകയുണ്ട്. 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന പ്രായോഗികമായി നിലയിൽ വന്നത്. ഇത് എഴുതി തയ്യാറാക്കപ്പെട്ടതാണ് 1949 നവംബർ 26. അതാണ് നമ്മൾ ഭരണഘടനാ ദിനമായിട്ട് ഇന്ന് കൊണ്ടാടുന്നത്. 2015 ഒരു ഭരണഘടനാ ദിനം എന്നുള്ള രീതിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോ ടീച്ചർ നേരത്തെ പറഞ്ഞു, ഈ ഭരണഘടനയിലാണ് ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് എഴുതി ചേർത്തിട്ടുള്ളത്. അതിന് 3 ഭാഗങ്ങളുണ്ട്. എന്താണ് അതിൽ? നിയമനിർമ്മാണ സഭ, പിന്നെ കാര്യനിർവഹണ സമിതി, നീതിന്യായം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിയമങ്ങൾ ഉണ്ടാക്കപ്പെടുന്നത് എവിടെയാണ്? പാർലമെന്റില്, അതുപോലെ നിയമസഭകളിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ ഉണ്ടാക്കപ്പെടുന്നു. അത് ശരിയായ രീതിയിൽ നിർവഹിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതാണ് ഇവിടുത്തെ പോലീസും മറ്റ് ഉദ്യോഗസ്ഥ വൃന്ദവും ഒക്കെ തന്നെ. അതിൽ വരുന്ന പിഴവുകളെ യഥാസമയം ചൂണ്ടിക്കാട്ടുകയും ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കുകയും ചെയ്യുന്ന ഘടകമാണ് എന്റെ നീതിന്യായ വിഭാഗം. അതായത് സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി തൊട്ട് തുടങ്ങിയിട്ടുള്ള താഴെക്കിടയുള്ള കോടതികൾ വരെ അടങ്ങുന്ന സമൂഹം. ഇത് 3 ചേർന്നതാണ് നമ്മുടെ ഒരു രാജ്യത്തിന്റെ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘടകം. ഈ ഭരണഘടനാ ദിനം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രത്യേകതയുള്ള ദിനമാണ്. അതായത് ഈ ലോകത്തെ ഏറ്റവും പാവപ്പെട്ടവരുടെ, അല്ലെങ്കിൽ ലോകത്തെ എല്ലാവർക്കും പരമാധികാരവും നീതിയും ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയുടെ ലക്ഷ്യം. അതുപോലെ തന്നെ ഒരു പൗരന്, ഇന്ത്യയിൽ ജനിച്ച് ജീവിക്കുന്ന ഒരു പൗരന് ഇവിടെ നിന്ന് കിട്ടേണ്ട മൗലിക അവകാശങ്ങൾ, അത് ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പൗരന്റെ രാജ്യത്തോടുള്ള കടമകളും അതും എഴുതി ചേർത്തിട്ടുണ്ട്. ഇത്രയും വിപുലമായ ഒരു ഭരണഘടന സ്വന്തമായുള്ള നമ്മൾ അതൊക്കെ തന്നെ അഭിമാനിക്കേണ്ടതാണ്. ഈ ഭരണഘടനയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ എന്റെ പ്രസംഗത്തിന് ശേഷം വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോ നിങ്ങൾ ഓരോരുത്തരും അഭിമാനം കൊള്ളേണ്ടത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ ജനിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ്. ഈ ഭരണഘടന പലപ്പോഴായിട്ട് ഭേദഗതികള്, തിരുത്തലുകളൊക്കെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് അറിവ് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ സ്കൂൾ സംബന്ധമായ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അതില് നിങ്ങളുടെ ഭക്ഷ്യക്കിറ്റുകള് LKG UKG നമ്മൾ വിതരണം ചെയ്തു കഴിഞ്ഞു. 3 നമ്മൾ വിതരണം ചെയ്തു. ബാക്കിയുള്ള കുട്ടികൾക്കുള്ള ഭക്ഷ്യക്കിറ്റിനുള്ള സാധന സാമഗ്രികളായിട്ടാണ് നമ്മുടെ സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അത് ഈ വരുന്ന ദിവസങ്ങളിൽ 4-5 കൊണ്ട് പ്രത്യേകം കിറ്റുകളിലാക്കി അടുത്ത ആഴ്ചയിൽ നമുക്കത് വിതരണം ചെയ്യാനാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുട്ടികളുടെ നല്ല നിലവാരമുള്ള പരിപാടികൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ സംപ്രേഷണം ചെയ്തിട്ടുള്ള, ഇന്നലെ നമ്മൾ സംപ്രേഷണം ചെയ്തിട്ടുള്ളത് കുട്ടികളുടെ പാചക വീഡിയോ ഉണ്ട്, LSS ക്ലാസ്സുകളുണ്ട്. എല്ലായിടത്തും നമ്മുടെ ചാനലിന് വലിയ ശ്രദ്ധയാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെയൊക്കെ ഫാമിലി ഗ്രൂപ്പുകളിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ ഇത് ലിങ്ക് അയച്ചു കൊടുക്കുകയും അവരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുകയും വേണം. അപ്പോഴാണ് നമ്മുടെ ചാനൽ കുറെ കൂടി പ്രസിദ്ധമാവുക. മറ്റ് പ്രത്യേകമായിട്ട് ഇന്ന് ടീച്ചർക്കൊന്നും പറയാനില്ല. അപ്പോ ഈ അസംബ്ലിക്ക് ശേഷം നിങ്ങൾക്ക് ഭരണഘടനാ ദിനവുമായി ബന്ധപ്പെട്ട് ചില ക്ലാസ്സുകളുണ്ട്, നമ്മുടെ കുട്ടികളുടെ പരിപാടികളുണ്ട്. അതെല്ലാം ശസ്ത്രശ്രദ്ധം വീക്ഷിക്കണം എന്നാണ് പറയാനുള്ളത്. ഇന്ന് നവംബർ 26 ഭരണഘടനാ ദിനം. ഇതിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു മുകുന്ദൻ മാഷ്. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാരും സുഖമായിരിക്കല്ലേ? എല്ലാരും ഹാപ്പി അല്ലേ? യെസ്, എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നല്ലോ വീട്ടില്. ഇന്നൊരു പ്രത്യേകതയുണ്ടല്ലോ. എന്താണെന്നറിയോ ഇന്നത്തെ പ്രത്യേകത? നിങ്ങൾക്ക് ഭരണഘടനാ ദിനമാണ്. ഭരണഘടനാ ദിനം എന്ന് പറഞ്ഞാല് ഭരണഘടന അംഗീകരിക്കപ്പെട്ട, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അംഗീകരിക്കപ്പെട്ട
അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ദിവസമാണ് നവംബർ 26 അല്ല ഭരണഘടനാ ദിനമാണ്. ഈ ദിവസം മറ്റൊരു ദിനം കൂടി ഉണ്ടല്ലോ, എന്താണത്? നമ്മുടെ ദേശീയ നിയമ ദിനവും ഇന്ന് തന്നെയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിന് നമ്മുടെ രാജ്യത്തിന് ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇത് ഒരു പെട്ടെന്നുണ്ടായൊരു സംഭവമല്ല, ഒരുപാട് ആളുകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഭരണഘടന രൂപപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളുടെ പ്രതിനിധികൾ ഉൾചേർത്തുകൊണ്ടാണ് ഭരണഘടനയ്ക്ക് അല്ലെങ്കിൽ അവരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആണ് ഭരണഘടനയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. കാരണം അവരുടെ ചർച്ചകളും സംവാദങ്ങളും ആവശ്യങ്ങളും എല്ലാം പ്രതിഫലിക്കുന്ന രീതിയിലാണ് ഭരണഘടനയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. 1946 December 9 ഭരണഘടന നിർമ്മാണ സമിതി ആദ്യമായിട്ട് നിർമ്മാണ സഭ ആദ്യമായിട്ട് സമ്മേളിച്ചത്. അത് നമ്മുടെ സച്ചിദാനന്ദ സിൻഹയുടെ നേതൃത്വത്തിലായിരുന്നു ഈ ആദ്യ യോഗം ചേർന്നത്. അപ്പോ അതില് വിവിധ പ്രദേശത്തുനിന്നുള്ള ആളുകളും ഉണ്ടായിരുന്നു. അവരെയൊക്കെ ചേർത്തുകൊണ്ട് വ്യത്യസ്ത കമ്മിറ്റികൾ രൂപം നൽകി. പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയായിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ അത് ഏകദേശം 2 വർഷവും 11 മാസവും 17 ദിവസവും പിന്നെ സഭ അല്ലെങ്കിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന എഴുതിയുണ്ടാക്കിയത്. ലിഖിത ഭരണഘടനയാണ്, എഴുതപ്പെട്ട ഭരണഘടനയാണ് അല്ലേ. അപ്പൊ ഈ ഭരണഘടനയിൽ 395 ആർട്ടിക്കിൾസും 12 ഷെഡ്യൂളുകളും 22 ഭാഗങ്ങളുമാണ് ഉള്ളത്. എന്താ ഭരണഘടന എന്ന് പറയുന്നത്? ഒരു രാജ്യത്തിന്റെ മൗലികമായ നിയമങ്ങളെയാണ് ഭരണഘടന എന്ന് പറയുന്നത്. അപ്പൊ അതിൽ കൃത്യമായിട്ട് രാഷ്ട്രത്തിന്റെ ഘടന, അതുപോലെ ഭരണകൂടത്തിന്റെ അവകാശങ്ങൾ, പൌരന്മാരുടെ അവകാശ ചുമതലകള് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിൽ വിശദീകരിക്കുന്നുണ്ടാവും അല്ലെ. രാഷ്ട്രത്തിന്റെ അധികാരം എന്താണെന്നും പൗരന്മാരുടെ ചുമതലകളൊക്കെ വിശദീകരിക്കുന്നു. അതനുസരിച്ചിട്ടാണ് ഒരു രാജ്യം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഭരണഘടന അനുസരിച്ചിട്ടാണ് ഒരു രാജ്യം പ്രവർത്തിക്കുകയുള്ളൂ. അപ്പൊ അതിന് വേണ്ട പിന്നെ ഓരോ സംവിധാനങ്ങൾക്കും ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നൊക്കെ പറയുന്ന നീതിന്യായ വിഭാഗം, അതുപോലെ നിയമനിർവഹണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം ഒക്കെ സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുക. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ട് എന്തുണ്ടായിരിക്കും? ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനും സ്വതന്ത്രമായി ജീവിതം നയിക്കുവാനും ഒക്കെയുള്ള സാഹചര്യം അതിലൂടെ ലഭിക്കുമെന്നുള്ളതും ഇതിന്റെ പ്രത്യേകത തന്നെയാണ്. പക്ഷെ ഭരണഘടന എന്ന് പറഞ്ഞത് എഴുതപ്പെട്ട ഭരണഘടനയുണ്ട്, എഴുതപ്പെടാത്ത ഭരണഘടനയുണ്ട് എന്ന് പറഞ്ഞാൽ എഴുതപ്പെടാത്ത ഭരണഘടനയാണ് ബ്രിട്ടനൊക്കെ ഉള്ളത്. നമുക്ക് എഴുതപ്പെട്ട ഭരണഘടനയാണ്, ഒരുപാട് ആളുകളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ആ ഭരണഘടനയ്ക്ക് രൂപം നൽകിയിട്ടുള്ളത്. 1949 നവംബർ 26 ഇതിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് സമർപ്പിച്ചത്. പക്ഷെ അങ്ങനെ സമർപ്പിച്ചെങ്കിലും 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത്. നമ്മളുടെ റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് ഭരണഘടന നിലവിൽ വന്നത്. അന്ന് മുതൽ ഭരണഘടന അനുസരിച്ചിട്ടാണ് നമ്മളെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഭരണഘടന എങ്ങനെ നിലനിൽക്കണം? ഈ ഭരണഘടനയുടെ എല്ലാ നിയമങ്ങളും അല്ലെങ്കിൽ പൗരന് വേണ്ട കാര്യങ്ങളെല്ലാം അതിൽ പറയുന്നുണ്ട്. അപ്പൊ അതനുസരിക്കുകയും അതിന് മുറുകെ പിടിക്കുകയും ഭരണഘടന അനുസരിച്ച് ജീവിക്കുകയും എന്നുള്ളത് ഓരോ പൗരന്റെയും ചുമതലയാണെന്ന് മാത്രം ഞാൻ നിങ്ങളുടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. കൊറോണ കാലത്തെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നു കീർത്തന ജയരാജ്. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, എ വാം ഗുഡ് മോർണിംഗ് ടു ആൾ ഓഫ് യു. നൗ ഐ ആം ഹിയർ ടു ഷെയർ മൈ ഐഡിയാസ് ഓൺ COVID-19 ആൻഡ് എഡ്യൂക്കേഷൻ. Nowadays, our lives are totally upturned by the pandemic COVID-19. This pestilence was killing thousands of people and many of them losing their livelihood. The field of education was also been undergone many changes and it became online in every sense. As we have no other option to adopt and we have to continue this online education process. We have compelled to stick on the online education process completely. As everything in this world has also pros and cons, government has taken initiative for the classes. The students are lucky to have well digitalized and equipped classes. The recorded classes are available. The students can watch it repeatedly when they need. The parents can assist the children when they also can watch the classes.
But this online education process demands more serene times. The assisting classes and worksheets are also available in the screens, and it may affect the eyes. Moreover, so many students have addict of online and offline games, and mobile phones are easily available for them now. Ignorance of parents makes the condition worse. So as students, we have to utilize that what is available and study well. This time also will pass. Let us hope for the best. I conclude my words. Stay home, stay safe. Thank you. ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ അവരുടെ പഠന പ്രവർത്തനങ്ങളുമായി. Hi friends, I am Srilakshmi. I am Punya. Today we are going to sing a song. Where is my puppy? Where is my puppy? Where is my puppy? Where are you? Mama, I am here. Mama, I am here. I am here. Where is my kitten? Where is my kitten? Where is my kitten? Where are you? Mama, I am here. Mama, I am here. Mama, I am here. I am here. Where is my duckling? Where is my duckling? Where is my duckling? Where are you? Mama, I am here. Mama, I am here. I am here. Where is my chick? Where is my chick? Where is my chick? Where are you? Mama, I am here. Mama, I am here. I am here. My color book. Green color. Orange color. Yellow color. First, Jai Hind.